കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇൻസ്പിറേഷൻ എക്സ്പ്രഷൻ എന്നീ രണ്ട് പ്രോസസ്സുകൾ എങ്ങനെയാണ് നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണ് അത് പുറത്തേക്ക് വായു പോകുന്നത് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് അളവുകൾ അതായത് നമ്മൾ എത്ര എയറാണ് ഓരോ തവണയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് നമുക്ക് എത്ര വായുവിനെ അഡീഷണലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഇനി അതിൻ്റെ തുടർച്ചയായി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന അതായത് ഇൻസ്പിറേഷൻ വഴി നമ്മുടെ ശരീരത്തിനകത്തേക്ക് വായു എത്തിയാൽ അവിടുന്ന് പിന്നീട് ഈ വായുവിന് എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം രണ്ട് ഗ്യാസാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് ഓക്സിജനും മറ്റൊന്ന് കാർബൺ ഡൈഓക്സൈഡും ഈ രണ്ട് ഗ്യാസുകളും എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നോക്കുക എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗം ഏതാണ് ആൽവിയോലയാണ് പ്രധാനമായും എക്സ്ചേഞ്ച് നടക്കുന്ന പ്രധാന സൈറ്റ് എന്ന് പറയുന്നത് ആൽവിയോലയാണ് ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അതൊരു വൺ മാർക്ക് ക്വസ്റ്റ്യനും കൂടിയാണ് ആൽവിയോലയാണ് ദ പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അതായത് ഏറ്റവും കൂടുതൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആൽവിയോല ആൽവിയോല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ലങ്സിൻ്റെ ഉള്ളിലുള്ള എയർ ക്യാവിറ്റികളാണ് അപ്പോൾ നമ്മൾ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് അനേകം ബ്രാഞ്ചസായി മാറുന്നു അതാണ് നമ്മൾ ബ്രോങ്കേ എന്ന് പറഞ്ഞത് ആ ബ്രോങ്കേ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഇങ്ങനെ ബ്രോങ്കയായി മാറിക്കഴിഞ്ഞാൽ ഓരോ ബ്രോങ്കയും എൻഡ് ചെയ്യുന്നത് ആൽവിയോലസാണ് ഈ ആൽവിയോലസിൻ്റെ ഭിത്തിയിൽ നിറയെ ബ്ലഡ് വെസൽസ് ഉണ്ട് ആ ബ്ലഡ് വെസൽസ് ലങ്സിൽ നിന്ന് വരികയും ലങ്സിൽ നിന്ന് പോവുകയും ചെയ്യുന്ന ബ്ലഡ് വെസൽസ് എല്ലാം അവിടെയാണ് പൾമണറി ആർട്ടറിയുടെയും പൾമണറി വെയിൻസിൻ്റെ ഒക്കെ ബ്രാഞ്ചസ് ഈ ആൽവിയോലസിലേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് ബ്ലഡ് പ്രധാനമായും ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആൽവിയോലയെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് അതാണ് ഓർത്തിരിക്കുന്നത് ആൽവിയോലെ ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൽവിയോലയാണ് നമ്മൾ പ്രൈമറി സൈറ്റായിട്ട് പറയുന്നത് ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓൾസോ ഒക്കെ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഇനി ഈ ആൽവിയോലസാണ് എക്സ്ചേഞ്ച് ഗ്യാസ് അവിടെ മാത്രമല്ല ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് പിന്നെയോ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് അതായത് ഇവിടെ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്ന ഓക്സിജൻ തുടർന്ന് ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് ടിഷ്യൂവുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു അവിടെയും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അതായത് നമ്മൾ ആൽവിയോലസിൽ വെച്ച് ഓക്സിജൻ ബ്ലഡിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോലസിലേക്ക് വരികയും ചെയ്യും അതുപോലെ ബ്ലഡ് ആ ഓക്സിജനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടിഷ്യൂസിലെത്തിക്കഴിയുമ്പോൾ ആ ഓക്സിജൻ ടിഷ്യൂസിന് കൊടുത്തിട്ട് ടിഷ്യൂസിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് ബ്ലഡ് സ്വീകരിച്ച് വീണ്ടും ആൽവിയോലസ് എത്തിക്കുന്നു ഇതിങ്ങനെ ഒരു സൈക്ലിക് റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സാണ് അതാണ് നമ്മൾ പറയുന്നത് സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ് പ്രൈമർലി ഇൻ ആൽവിയോലെ ആൻഡ് ദെൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഈ രണ്ട് സ്ഥലത്ത് വെച്ചും നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട് ഇനി ഏതൊക്കെ ഗ്യാസാണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ബേസ്ഡ് ഓൺ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇവിടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് പക്ഷേ അതിൻ്റെ മെതേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഡിഫ്യൂഷനാണ് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഹയർ ഉയർന്ന കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഉയർന്ന പ്രഷർ ഗ്രേഡിയന്റിൽ നിന്ന് ലോ പ്രഷർ ഗ്രേഡിയന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാണ് അതുകൊണ്ട് വിത്തൗട്ട് എനർജി എക്സ്പെൻഡിച്ചർ വെറും സിമ്പിൾ ഡിഫ്യൂഷനാണ് അതായത് നമ്മൾ ഉയരമുള്ള ഒരു വസ്തു ഉയരമുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴിച്ചാൽ അത് താഴേക്ക് പോകുന്നത് പോലെ ഗ്യാസ് കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക് ഡിസ്ഫ്യൂസ് ചെയ്യുന്നു അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ ശരിക്കും പ്രൈമറി സൈറ്റായ ആൽവിയോലസിലും അതുപോലെ പിന്നീട് ബ്ലഡിലും ടിഷ്യൂസിലും ഒക്കെ എക്സ്ചേഞ്ച് നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ആ പ്രോസസ്സിൻ്റെ പേര് ഓർത്തിരിക്കുക സിമ്പിൾ ഡിഫ്യൂഷനാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് എക്സ്ചേഞ്ച് അതായത് ദറ്റ് ഇസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഇനി സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ആൻഡ് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈ ഡിഫ്യൂഷൻ റേറ്റിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടറികൾ എന്ന് പറയുന്നത് ഒന്ന് സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസസ് ഈ ഗ്യാസുകൾ എത്രമാത്രം സോലിബിളാണ് അതായത് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവ എത്രമാത്രം സോലിബിളാണ് മറ്റൊന്ന് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ അതായത് ഏത് നമ്മുടെ ഈ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലത്തിൻ്റെ മെംബ്രെയിൻ്റെ തിക്നെസ്സും ഒരു ഘടകമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കിപ്പം ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു ആൽവിയോലസാണ് അതുപോലെ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ആണെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ ശരീരം നോക്കി ചില ജീവികൾ ഇപ്പോൾ നമ്മൾ പഠിച്ച് ഫ്രോഗിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്കിന്നിലൂടെയൊക്കെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് സ്കിന്നിലൂടെ നടക്കാത്തത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്ന സ്കിന്നാണ് എന്നിട്ടും നമ്മുടെ സ്കിന്നിലൂടെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിന് കാരണം നമ്മുടെ സ്കിന്ന് വളരെ ഹാർഡ് ലെയറാണ് അതിനകത്ത് കുറേ ലെയറുകളുണ്ട് ഏഴ് ആറേഴ് ലെയറുകൾ ചേരുന്നതാണ് നമ്മുടെ സ്കിൻ അപ്പോൾ അതിനകത്തോടെ ഒന്നും എക്സ്ചേഞ്ച് വളരെ വേഗത്തിൽ നടക്കത്തില്ല ഗ്യാസ് അങ്ങനെ പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്നത് ഏറ്റവും തിന്നായിട്ടുള്ള മെംബ്രെയിനിലൂടെ ആയിരിക്കും അത് ആൽവിയോലസിലുണ്ട് അതുപോലെ ബ്ലഡ് വെസൽസിലുണ്ട് അതുകൊണ്ടാണ്
ആ രണ്ട് സ്ഥലങ്ങളിലും പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് സോലുബിലിറ്റി ഓഫ് ഗ്യാസസ്. ഇപ്പം നമ്മൾ അന്തരീക്ഷത്തിൽ നമുക്കറിയാം നമ്മൾ ശ്വസിക്കാൻ വേണ്ടി എടുക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. പക്ഷേ ഓക്സിജൻ മാത്രമല്ലല്ലോ അറ്റ്മോസ്ഫിയറിലുള്ളത്, അറ്റ്മോസ്ഫിയർ കൂടുതലുള്ളത് ഓക്സിജൻ അല്ല, അറ്റ്മോസ്ഫിയർ കൂടുതലുള്ളത് നൈട്രജനാണ്. ആകെ അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് 77% നൈട്രജനാണ്, ഓക്സിജൻ വെറും 21% ഉള്ളൂ. എങ്കിലും നമ്മൾ ഓക്സിജനാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ശരീരത്തിൽ ഇങ്ങനെയുള്ള ചില ഘടകങ്ങളുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ നൈട്രജനാണ് കൂടുതലുള്ളതെങ്കിലും നൈട്രജനെ ഒഴിവാക്കിക്കൊണ്ടല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഗ്യാസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നൈട്രജനും കിട്ടുന്നുണ്ടാവും. പക്ഷേ ഓക്സിജനോടാണ് നമ്മുടെ ബോഡിക്ക് കൂടുതൽ അഫിനിറ്റി ഉള്ളത്, ബോഡിക്ക് കൂടുതൽ താല്പര്യമുള്ളത് ഓക്സിജനാണ്, ഓക്സിജനെയാണ് ബോഡിക്ക് വേണ്ടത്. അതുകൊണ്ട് ബോഡി ഓക്സിജനെ തന്നെ ആയിരിക്കും എപ്പോഴും സ്വീകരിക്കുന്നത്. ബോഡിയുടെ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അഫിനിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ടുവേഴ്സ് ഓക്സിജൻ. അതുകൊണ്ടാണ് ഓക്സിജൻ മാത്രമായി കൂടുതലായി എടുക്കുന്നത്. നൈട്രജൻ ഉണ്ടെങ്കിലും നൈട്രജൻ നമ്മൾ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ ശ്വസന വാതകമല്ല നൈട്രജൻ. അത് നമുക്കിപ്പോൾ ഇവിടെ അത്രയൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എന്നാലും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ രണ്ട് ഫാക്ടറികളാണ് നമ്മുടെ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസിനെ നിർണ്ണയിക്കുന്നത്. ഒന്ന് സോലുബിലിറ്റി ഓഫ് ഗ്യാസ്, മറ്റൊന്ന് തിക്നെസ് ഓഫ് ദി മെംബ്രേൻസ്. ഇനി പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ അൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ഇസ് കോൾഡ് പാർഷ്യൽ പ്രഷർ. ഈ ഒരു പേര് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്താണ് പാർഷ്യൽ പ്രഷർ? ഇവിടെ നമ്മൾ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ് അളവുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് പാർഷ്യൽ പ്രഷർ, പാർഷ്യൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഭാഗികമായ പ്രഷർ. എന്താണ് പ്രഷർ ഓഫ് അൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ ഗ്യാസ് മിക്സ്ചർ? ഈ ഒരു ഗ്യാസ് മിക്സ്ചറിലുള്ള ഒരു ഗ്യാസിൻ്റെ മാത്രം പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അന്തരീക്ഷത്തിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മൊത്തം അന്തരീക്ഷത്തിലുള്ള എല്ലാ ഗ്യാസിൻ്റെയും കൂടി പ്രഷറിൽ ഓക്സിജൻ്റെ മാത്രം പ്രഷർ എത്രയാണ്, അതിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അല്ലെങ്കിൽ കാർബൺ ഡൈഓക്സൈഡിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്കറിയാം മിക്സ്ചർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസും കൂടി ചേരുന്നതാണ് അന്തരീക്ഷത്തിലെ എയർ എന്ന് പറയുന്നത്. ആ എയറിൽ പിന്നെ കാർബൺ ഡൈഓക്സൈഡ് മാത്രം എന്താണോ പാർഷ്യൽ പ്രഷർ, അതിനെയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ അൻ ഇൻഡിവിജ്വൽ ഗ്യാസ്. ഓരോ ഗ്യാസിനും ഇന്ന ഗ്യാസ് മിക്സ്ചർ അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് ഗ്യാസ്, ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ഓരോ ഗ്യാസിനും എത്ര വീതം പ്രഷർ ഉണ്ടോ അതിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ആ ടേബിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. പാർഷ്യൽ പ്രഷർ അത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പി ഒ ടു എന്നുള്ളത് എഴുതുന്നത് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ എന്നും PCO2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈഓക്സൈഡ് എന്നാണ്. ആ സ്മോൾ ലെറ്റർ പി എഴുതി അതിൻ്റെ അർത്ഥം പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ വായിക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഇപ്പോഴത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈഓക്സൈഡ് എന്നും ആണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക പ്രഷർ കോൺട്രിബ്യൂട്ട് ബൈ അൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് റെപ്രസെൻറ്റ് ആസ് PO2 ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈഓക്സൈഡ് ഈസ് റെപ്രസെൻറ്റ് ആസ് PCO2. ഇനി വിവിധ സ്ഥലങ്ങളിലെ ആ ഗ്യാസിൻ്റെ ഓരോ ഗ്യാസുകളുടെയും പാർഷ്യൽ പ്രഷറാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണത്. അതായത് റെസ്പിറേറ്ററി ഗ്യാസ് ഓക്സിജൻ്റെ അറ്റ്മോസ്ഫിയർ എയറിലെ പാർഷ്യൽ പ്രഷർ 159 ആണ്. അറ്റ്മോസ്ഫിയർ എയറിലെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് 159. അതേസമയം ആൽവിയോലസിൽ 104 ആണ്. അപ്പോൾ അവിടെ നമുക്ക് കാണുമ്പോൾ എന്താ അറിയാം, അറ്റ്മോസ്ഫിയർ എയറിൽ 159 ആണ് പാർഷ്യൽ പ്രഷർ, പക്ഷേ ആൽവിയോലസിൽ 104 ഉള്ളൂ, 104 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, അറ്റ്മോസ്ഫിയർ എയർ ആൽവിയോലസിലേക്ക് വ്യാപിക്കും, ഡിഫ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ കാരണം. ഉയർന്ന കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനായി മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ എയർ ആൽവിയോലസിലേക്ക് വരുന്നതിൻ്റെ കാരണം ഇതാണ്, പാർഷ്യൽ പ്രഷർ ഓക്സിജൻ്റെ അറ്റ്മോസ്ഫിയർ എയറിൽ 159 ആൽവിയോലസിൽ 104. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയർ എയറിൽ നിന്ന് ആൽവിയോലസിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യും. ഇനി ബ്ലഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ, അശുദ്ധ രക്തത്തിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ അതിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ വെറും 40 ആണ്. അപ്പോൾ നമ്മുടെ ആൽവിയോലസിൽ 104 പാർഷ്യൽ പ്രഷർ, തൊട്ടടുത്ത് വരുന്ന ഡിയോക്സിജൻ ബ്ലഡിൽ അവിടേക്ക് വരുന്ന അശുദ്ധ രക്തത്തിൽ വെറും 40 ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഓക്സിജൻ ആൽവിയോലസിൽ നിന്ന് ബ്ലഡിലേക്ക് പോകും, ഡിയോക്സിജൻ ബ്ലഡിലേക്ക് കലരും. ഇങ്ങനെയാണ് ഓരോന്നും വരുന്നത്. ഇനി എന്നാൽ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയി കഴിയുമ്പം ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയായി, 95 ആയി. അപ്പോൾ ശരിക്കും ഈ ഓക്സിജനേറ്റ് ഡിയോക്സിജനേറ്റ് ബ്ലഡിലേക്ക് ഓക്സിജൻ കലർന്നു കഴിഞ്ഞ് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 95 ആവും. അത് അപ്പോഴാണത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് ക്യാരി ശരീരത്തിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അത് ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോൾ ടിഷ്യൂസിൽ എത്രയേ ഉള്ളൂ, ടിഷ്യൂസിൽ 40 ഉള്ളൂ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ്റെ. അപ്പോൾ എന്ത് പറ്റും, ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 95 ഉണ്ട്. അപ്പോൾ 95 നിന്നും ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഉയർന്ന പാർഷ്യൽ പ്രഷറായ 95 നിന്ന് കുറഞ്ഞ പാർഷ്യൽ പ്രഷറായ 40 എന്ന് പറയുന്ന ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. അറ്റ്മോസ്ഫിയർ എയറിൽ നിന്ന് ആൽവിയോലസ് എത്തുന്നതിന് കാരണം അറ്റ്മോസ്ഫിയർ എയർ 159 ആൽവിയോലസിൽ 104 ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എയറിൽ നിന്ന് ആൽവിയോലസ് എത്തും. ഇനി ആൽവിയോലസും ഡിയോക്സിജൻ ബ്ലഡ് തമ്മിലുള്ള വ്യത്യാസം, ആൽവിയോലസിൽ 104 ഉണ്ടെങ്കിലും ഡിയോക്സിജൻ ബ്ലഡിൽ 40 ഉള്ളൂ പാർഷ്യൽ പ്രഷർ. അപ്പോൾ ആൽവിയോലസിൽ നിന്ന് ബ്ലഡ് അങ്ങോട്ട് പോകും. ഇനി അത് കഴിഞ്ഞ് അങ്ങനെ ബ്ലഡിൽ ഓക്സിജൻ കടന്നു കഴിയുമ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 95 ആണ് ഓക്സിജൻ ബ്ലഡിൽ. അത് ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ 40 ആയതുകൊണ്ട് ആ ബ്ലഡ് എന്ത് ചെയ്യും,
നേരെ അവിടുന്ന് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഇതാണ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റ്മോസ്ഫിയർ എയറിലെ പാർഷ്യൽ പ്രഷർ 0.3 മാത്രമേ ഉള്ളൂ, 0.3 ആണ്, വളരെ കുറവാണ്. പക്ഷേ ആൾവിയോലസിൽ 40 ആണ്, നമ്മുടെ ലങ്സിനുള്ളിൽ 40 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആൾവിയോലസിൽ നിന്ന് അറ്റ്മോസ്ഫിയർ എയറിലേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നതിൻ്റെ കാരണം അതാണ്. ആൾവിയോലസിൽ 40 ഉണ്ട്, പക്ഷേ അറ്റ്മോസ്ഫിയർ എയറിൽ 0.3 ഉള്ളൂ. അപ്പോൾ ആൾവിയോലസിൽ നിന്ന് അറ്റ്മോസ്ഫിയർ എയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത് ബ്ലഡ് ഡി ഓക്സിഡൻ്റ് ആകുമ്പോൾ അവിടെ 45 ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഡി ഓക്സിഡൻ ബ്ലഡ്. അതായത് ആ 45 അതേസമയം ആൾവിയോലസിൽ 40 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഡി ഓക്സിഡൻ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൾവിയോലസിലേക്ക് വരും. ഓക്സിജൻ അങ്ങോട്ട് പോകുന്ന പോലെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി ഓക്സിജൻ ബ്ലഡിൽ 40 ഉള്ളൂ, ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഓക്സിജൻ 95 ഉണ്ടെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് 40 ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റും, ടിഷ്യൂസിൽ 45 ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. അപ്പോൾ 45 ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്ന് നേരെ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് നമ്മൾ ഈ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് നടക്കുന്നത് ഇങ്ങനെയാണ്, അതായത് വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത് എന്നതിൻ്റെ കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു ചിത്രമാണ് അതിൻ്റെ വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആൾവിയോലസ് ആണ്, ആ നമ്മളൊരു ഫണലിൻ്റെ ഒരു ശരിക്കും കലത്തിൻ്റെ ആകൃതി കാണപ്പെടുത്തിരിക്കുന്നതാണ് ശരിക്കും ആൾവിയോലസ്, ഒരു ആൾവിയോലാർ ക്യാവിറ്റിയാണ്. അവിടെ ഇൻസ്പയർഡ് എയർ ഉള്ളിലേക്ക് വരുന്നു, എക്സ്പയർഡ് എയർ പുറത്തേക്ക് പോകുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ഓരോന്നിനെ നോക്കുക, ആൾവിയോലാർ എയറിലെ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ 104, പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് 40 mmHg. അപ്പം അതുകൊണ്ടാണ് എന്ത് നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അവിടെ പൾമണറി ആർട്ടറി ലങ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൾമണറി ആർട്ടറി നീല കളറിൽ കാണുന്നതാണ് പൾമണറി ആർട്ടറി, ആ പൾമണറി ആർട്ടറി അങ്ങോട്ട് ബ്ലഡിനെ കൊണ്ടുവരുന്നു, ബ്ലഡിനെ കൊണ്ടുവരുമ്പോൾ ലങ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ പൾമണറി ആർട്ടറിയിൽ വരുന്ന ബ്ലഡ് പൾമണറി ആർട്ടറിയാണ്, പക്ഷേ അതിനകത്ത് അശുദ്ധ രക്തമാണുള്ളത്, അല്ലെങ്കിൽ ഡി ഓക്സിജൻ ബ്ലഡാണുള്ളത്. ആ ഡി ഓക്സിജൻ ബ്ലഡ് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് പോകും, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് അവിടുന്ന് ഓക്സിജൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ബ്ലഡിൽ കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആ ചുവന്ന ബ്ലഡ് വെസൽ, അതായത് പൾമണറി വെയിനുകളിൽ ബ്ലഡ് പ്യുവർ ബ്ലഡായി മാറും. ആ പ്യുവർ ബ്ലഡാണ് തുടർന്ന് ഹൃദയത്തിലെത്തുന്നു, അവിടുന്ന് അത് വെൻട്രിക്കിളെത്തും, വെൻട്രിക്കിൾ അതിനെ പമ്പ് ചെയ്യുന്നു അയോട്ട വഴി. ആ പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് ആ ബ്ലഡ് വെസലിൽ വഴി താഴോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. സിസ്റ്റമിക് ആർട്ടറീസ് എന്ന് പറയുന്നുണ്ട് ക്യാരി ഓക്സിജൻ ബ്ലഡ്, ഓക്സിജൻ ബ്ലഡിൽ പറയുന്നുണ്ട് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ 95 mm ആണ്, PCO2 40 mm ആണ്. അങ്ങനെയുള്ള ആ നമ്മുടെ സിസ്റ്റമിക് ആർട്ടറി അല്ലെങ്കിൽ അയോട്ട വഴി നേരെ ബ്ലഡ് വെസൽ വന്നു കഴിഞ്ഞാൽ താഴെ ബോഡി ടിഷ്യൂസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ബോഡി ടിഷ്യൂസിലെത്തുമ്പം അവിടെ ഓക്സിജൻ ടിഷ്യൂസ് സ്വീകരിക്കുന്നു, കാരണം ടിഷ്യൂസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, ബ്ലഡിൽ 95 ഉണ്ട്, ടിഷ്യൂസിൽ 40 ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് ചെയ്യും. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ കൂടുതലാണ്, നമ്മുടെ ബ്ലഡിൽ കുറവാണ്, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും പോകും, അങ്ങനെ അശുദ്ധ രക്തം എത്തുന്നു. അവിടെ സിസ്റ്റമിക് വെയിനിൽ എത്തിക്കുമ്പോഴത്തേക്ക് എന്താണ്, PO2 40 ഉള്ളൂ, PO2 45 ആണ്. അതാണ് വീണ്ടും തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകും, അവിടുന്ന് അത് വെൻട്രിക്കിളിലെത്തും, വെൻട്രിക്കിൾ പൾമണറി ആർട്ടറി വഴി അതിനെ വീണ്ടും പമ്പ് ചെയ്ത് ലങ്സിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ തുടർച്ചയായി ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ചിത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ ആ നമ്മൾ ഇപ്പുറത്ത് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന ടേബിളും ഈ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ചിത്രവും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്കത് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും ഓർത്തിരിക്കുക, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് ഗ്യാസ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഉയർന്ന പാർഷ്യൽ പ്രഷറിൽ നിന്ന് കുറഞ്ഞ പാർഷ്യൽ പ്രഷറിലേക്ക് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ആൽവിയോലസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് ആൽവിയോലസിൽ നിന്ന് ഓക്സിജൻ അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ ഡി ഓക്സിജൻ ബ്ലഡിൽ കൂടുതലും ആൽവിയോലസിൽ കുറവുമായതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡി ഓക്സിജൻ ബ്ലഡിൽ നിന്നും നേരെ ആൽവിയോലസിലേക്ക് വരുന്നു. നേരെ വെച്ചാൽ ടിഷ്യൂസിലെത്തുമ്പോൾ ടിഷ്യൂസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവും അവിടെ എത്തുന്ന ഓക്സിജൻ ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലുമായതുകൊണ്ട് ഓക്സിജൻ ബ്ലഡിൽ നിന്നും ടിഷ്യൂസിലേക്ക് പോകും. നേരെ മറിച്ച് ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഡി ഓക്സിജൻ ബ്ലഡിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അതിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും അത് വീണ്ടും തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് ലങ്സിൽ തന്നെ എത്തി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു പ്രോസസ് ആണ്, അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബാക്കി നോക്കുക, ദർ ഇസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫോർ ഓക്സിജൻ ഫ്രം ആൽവിയോലസ് ടു ബ്ലഡ് ആൻഡ് ബ്ലഡ് ടു ടിഷ്യൂസ്. അതാണ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എപ്പോഴും നിലനിൽക്കുന്നു, ഉയർന്ന കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്. അതാണ് അത് ആൽവിയോലസും ബ്ലഡും തമ്മിലും ബ്ലഡ് ടിഷ്യൂസും തമ്മിലും
ഒരുപോലെയാണ്. ഇപ്പം രണ്ട് എക്സ്ചേഞ്ച് നടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്, ഒന്ന് ബിറ്റ്വീൻ ആൽവിയോളസ് ആൻഡ് ബ്ലഡ്, മറ്റൊരു ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഇനി എ ഗ്രേഡിയൻറ്റ് ഇസ് പ്രസൻറ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്രം ടിഷ്യൂസ് ടു ബ്ലഡ് ആൻഡ് ബ്ലഡ് ടു ആൽവിയോളസ്. കാർബൺ ഡൈ ഓക്സൈഡിനും അതുപോലെ തന്നെ ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ട്, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്സിജൻ എപ്പോഴും ആൽവിയോളസിൽ നിന്ന് ബ്ലഡ്, പിന്നെ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസ്. കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലേക്ക് തുറന്ന് ബ്ലഡിൽ നിന്ന് ആൽവിയോളസിലേക്ക്, അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ദ സോലുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 20-25 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. മറ്റൊരു പ്രത്യേകതയാണത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലുബിലിറ്റിയാണ് ഓക്സിജനേക്കാൾ കൂടുതൽ. അതായത് ഓക്സിജൻ്റെ സോലുബിലിറ്റിയേക്കാൾ അതിൻ്റെ 20-25% വരെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലുബിലിറ്റി കൂടുതലാണ്. ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ക്യാൻ ഡിഫ്യൂസ് ത്രൂ ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ പെർ യൂണിറ്റ് ഡിഫറൻസ് ഇൻ പാർഷ്യൽ പ്രഷർ ഈസ് മച്ച് ഹയർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഓക്സിജൻ. അതായത് ഓക്സിജൻ്റെ പാർഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ വളരെ കുറവാണെങ്കിലും, അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ 45-40 അങ്ങനെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ചെറിയ വ്യത്യാസമാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലുബിലിറ്റി ഓക്സിജനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുറഞ്ഞ പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ പോലും കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യപ്പെടും. അതാണ് പ്രത്യേകത. ദ ഡിഫ്യൂഷൻ മെമ്പറീൻസ് അവിടെ നമ്മൾ ഇടതു വശത്ത് കൊടുത്ത് മറ്റേ ചിത്രം നോക്കുക. അവിടെ കൂടുതൽ ഇതാണ്, ദ ഡിഫ്യൂഷൻ മെമ്പറീൻസ് മേഡ് അപ്പ് ഓഫ് 3 മേജർ ലെയേഴ്സ്, നെയ്മലി ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോലെ, ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോലർ കാപ്പിലറീസ് ആൻഡ് ദ ബേസ്മെൻറ് സബ്സ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദം. അതായത് നമ്മൾ ആ എക്സ്ചേഞ്ച് നടക്കുന്ന ആൽവിയോലർ ക്യാവിറ്റിയും നമ്മുടെ അകത്ത് ബ്ലഡ് ഒഴുകുന്ന സ്ഥലവും തമ്മിലുള്ള ലെയറുകൾ എന്ന് പറഞ്ഞാൽ 3 ലെയറുകളാണുള്ളത്. ഒന്ന് ആൽവിയോലാറിൻ്റെ മെമ്പറൈൻ, ആൽവിയോലാറിൻ്റെ മെമ്പറൈനാണ്, അതാണ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോലെ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആൽവിയോലാർ മെമ്പറൈൻ, പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ആ യെല്ലോ കളറിൽ കാണുന്നതാണ് ബേസ്മെൻറ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു ബേസ്മെൻറ് മെമ്പറൈൻ ഉണ്ടാവും. കൂടാതെ ബ്ലഡ് വെസൽ, നമ്മുടെ എൻഡോത്തീലിയമോ ബ്ലഡ് വെസൽ, ബ്ലഡ് വെസലിൻ്റെ ഭിത്തി. ഈ 3 സ്ഥലങ്ങളാണുള്ളത്, അതായത് ആൽവിയോലസിൻ്റെ ഭിത്തി, അത് കഴിഞ്ഞൊരു ബേസ്മെൻറ് മെമ്പറൈൻ, കൂടാതെ ബ്ലഡ് വെസലിൻ്റെ ഭിത്തി. പക്ഷേ ഈ 3 ഭിത്തികളുടെയും കൂടി ആകെ തിക്നെസ് എന്ന് പറയുന്നത്, ഈ ടോട്ടൽ തിക്നെസ് ഈസ് മച്ച് ലെസ് ദാൻ എ മില്ലിമീറ്റർ, ഒരു മില്ലിമീറ്ററിനേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ തിക്നെസ് എന്താണെന്നത്. അതായത് ആൽവിയോലസിൻ്റെ ഒരു ലെയറുണ്ട്, ഒരു ബേസ്മെൻറ്റ് മെമ്പറൈനുണ്ട്, ബ്ലഡ് വെസലിൻ്റെ ഭിത്തിയുണ്ട്. ഈ 3 ഭിത്തികളുടെയും കൂടി ആകെ തിക്നെസ്, ആകെ കനം എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ എ മില്ലിമീറ്റർ, അത്ര നേർത്ത ഭിത്തിയാണ്. ആ ഭിത്തിയിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നതെന്നർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദെയർഫോർ ഓൾ ദ ഫാക്ടേഴ്സ് ഇൻ അവർ ബോഡി ആർ ഫേവറബിൾ ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ആൽവിയോലേറ്റ് ടിഷ്യൂസ് ആൻഡ് ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ് ടു ആൽവിയോലേ. ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്കറിയാം എല്ലാ ഫാക്ടേഴ്സും, അതായത് നമ്മൾ പറഞ്ഞ സോലുബിലിറ്റി ഓഫ് ഗ്യാസും പിന്നെ നമ്മൾ തിക്നെസ്സും പറയും, രണ്ട് ഫാക്ടേഴ്സാണ് പറയുന്നത്. ആ എല്ലാ ഫാക്ടേഴ്സും എന്തിനു വേണ്ടിയാണ്, ദേ ആർ ഫേവറബിൾ ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ആൽവിയോലസ് ടു ടിഷ്യൂസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ് ടു ആൽവിയോലസ്. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, ഓക്സിജൻ ഫ്രം ആൽവിയോലേ ടു ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആൽവിയോലിന്ന് ആദ്യം ബ്ലഡ്, പിന്നെ ബ്ലഡിൽ നിന്ന് ടിഷ്യൂസ്, അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ് ടു ആൽവിയോലേ എന്ന് പറഞ്ഞാൽ ടിഷ്യൂസിൽ നിന്ന് ബ്ലഡ്, ബ്ലഡിൽ നിന്ന് പിന്നെ ആൽവിയോലേ. ഈ രീതിയിലാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി ആ മെമ്പറൈൻ്റെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയേ ഉള്ളൂ തിക്നെസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആ ചിത്രവും നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ആ ടേബിളും ഈ രണ്ട് ചിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ചിത്രത്തിൽ വേറൊന്നുമില്ല, അതായത് പുറമേ കാണിച്ചിരിക്കുന്ന ഒരു ബ്ലഡ് വെസലും അകത്ത് ആൽവിയോലസുമാണ്. ആൽവിയോലസിൽ എങ്ങനെയാണ് ബ്ലഡ് എക്സ്ചേഞ്ച് നടക്കാനുള്ള കാരണമാണ് പറയുന്നത്. അവിടെ ബ്ലഡ് ക്യാപ്പിലറി വരുമ്പോഴത്തേക്കും ഈ ബ്ലഡ് ക്യാപ്പിലറി എന്ന് പറയുന്നതിന് ഒരു ഭിത്തിയുണ്ട്, ആ ഭിത്തിയും പിന്നെ ആൽവിയോലസിനൊരു ഭിത്തിയുണ്ട്, അതിനിടയ്ക്ക് ഒരു ബേസ്മെൻറ്റും പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നാലും വളരെ ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ, ലെസ് ദാൻ എ മില്ലിമീറ്റർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം മില്ലിമീറ്റർ എന്ന് ചെറിയൊരു അളവാണ്, അത്രയും നേർത്ത ഭിത്തിയാണ് നമ്മുടെ ആൽവിയോലസിലുള്ളത്. അതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പം അത്രയേ ഉള്ളൂ. അത് ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. നമ്മൾ ബ്ലഡ് ആണ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം, കാരണം ഓക്സിജൻ ക്യാരി ചെയ്യപ്പെടുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരി ചെയ്യപ്പെടുന്നതും ബ്ലഡിലൂടെയാണ്. സോ ബ്ലഡ് ഈസ് ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ബ്ലഡാണ് രണ്ടിൻ്റെയും മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട്. ബ്ലഡിലൂടെയാണ് ഓക്സിജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിലാദ്യം നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. എന്താണ് പ്രത്യേകത? അബൌട്ട് 97% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് RBC ഇൻ ദ ബ്ലഡ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ 97% വരെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് RBC വഴിയാണ്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് വഴിയാണ്. നമുക്കറിയാമല്ലോ ആരുടെ രക്താണുക്കൾ വഴിയാണ് 97% ഓക്സിജൻ. ഇത് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് മറന്നു പോകരുത്. 97% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBCs ഇൻ ദ ബ്ലഡ്. ദ റിമൈനിങ് 3% ഓഫ് ഓക്സിജൻ ഈസ് ക്യാരിഡ് ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. ബാക്കിയുള്ള 3% നമ്മുടെ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത സ്റ്റേറ്റിൽ, ബ്ലഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത സ്റ്റേറ്റിലും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അപ്പം ഓക്സിജൻ ട്രാൻസ്പോർട്ട് രണ്ട് വിധത്തിലാണ്. ഒന്ന്, 97% ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ RBC ആൻഡ് 3% ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ.
അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. ഓക്സിജൻ ട്രാൻസ്പോർട്ടിൻ്റെ രണ്ട് മാർഗങ്ങൾ പരീക്ഷിച്ച് ചോദിച്ചാൽ വാട്ട് ആർ ദ ഡിഫറൻറ്റ് വെയ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എന്ന് ചോദിച്ചാൽ പറയേണ്ടതാണ് ഫസ്റ്റ് വൺ, 97% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ആർ ബി സി. 97% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ആർ ബി സി ആൻഡ് 3% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. പ്ലാസ്മയിൽ ലയിച്ച രൂപത്തിലാണ് ബാക്കി. അപ്പം 97% പ്രധാന മേജർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതാണ് 97% ആർ ബി സി വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 3% പ്ലാസ്മയിൽ ലയിച്ച രൂപത്തിൽ ഡിസോൾഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനി ഹീമോഗ്ലോബിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ ഈസ് റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദി ആർ ബി സി. നമ്മുടെ ആർ ബി സിയിലുള്ള റെഡ് കളേർഡ് അയൺ പിഗ്മെൻറ്റാണ് ഹീമോഗ്ലോബിൻ. നമുക്കറിയാവുന്ന കാര്യമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദി ആർ ബി സി. നമ്മുടെ ബ്ലഡിന് റെഡ് കളർ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പിഗ്മെൻറ്റാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അനീമിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിളർച്ച അല്ലേ, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് വിളർച്ച ഉണ്ടാകുന്നത്. 12 മുതൽ 14 mg വരെ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിൽ 100 ml ബ്ലഡിൽ ഉണ്ടാവണം. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയാണ് ഫലം. നിങ്ങൾ പ്രത്യേകിച്ചും കുട്ടികളായ സമയത്ത് ടീനേജിലെ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് അനീമിയ പോലുള്ള രോഗങ്ങൾ വരാറുണ്ട്, വിളർച്ച വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ നിങ്ങളോട് കഴിക്കണമെന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അത്തരം ഗുളികകൾ ചിലപ്പം 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ടാബ്ലറ്റ് കഴിക്കുന്നത്, ഫോളിക് ആസിഡ് ഗുളികകൾ കഴിക്കുന്നതിന് അയൺ കണ്ടൻറ്റ് കൂട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹീമോഗ്ലോബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റാണ്. ആർ ബി സിയിലാണത് കാണുന്നത്. ആർ ബി സി കാണുന്ന പിഗ്മെൻറ്റാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ രക്തത്തിന് ചുവപ്പ് കളർ കിട്ടാനും കാരണം ഈ റെഡ് കളേർഡ് ഹീമോഗ്ലോബിനാണ്. ഇനി ഓക്സിജൻ ക്യാൻ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ റിവേഴ്സിബിൾ മാനർ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജൻ്റെ ഒരു പ്രത്യേകതയാണ്, ഓക്സിജൻ ക്യാൻ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ റിവേഴ്സിബിൾ മാനർ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആർ ബി സിയിലൂടെയാണ് 97% ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ ആർ ബി സിയിലാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. ആർ ബി സിക്കുള്ളിലെ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിലാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലൂടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് 4 molecules ഓഫ് ഓക്സിജൻ. ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും 4 oxygen മോളിക്യൂളിനെ ഒരു സമയത്ത് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി 4 molecules ഓഫ് ഓക്സിജൻ. ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, എണ്ണമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി 4 molecules ഓഫ് ഓക്സിജൻ അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം തന്നെ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 oxygen മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. ബൈൻഡിങ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് പ്രൈമറിലി റിലേറ്റഡ് ടു 4 factors. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 4 factors ദാറ്റ് കൺട്രോൾ ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ, അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, മറ്റൊന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റൊന്ന് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, 4th ടെമ്പറേച്ചർ. സോ ദ 4 factors that affect the binding of oxygen with hemoglobin to form oxyhemoglobin are PO2 അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, PCO2 അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, 4th ടെമ്പറേച്ചർ. ഈ 4 factors ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള ബൈൻഡിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ദേ ആർ PO2, PCO2, H+ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. 4 factors ഓർത്തിരിക്കുക, PO2, PCO2, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ഈ 4 factors ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ ഭൂരിഭാഗവും 97% ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആർ ബി സിയിൽ ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ്. 3% ഡിസോൾഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ പോകുന്നത്. ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റെഡ് കളർ പിഗ്മെൻറ്റ് ആർ ബി സിയിലാണ് കാണുന്നത്. ആ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവും. ഒരു ഹീമോഗ്ലോബിൻ മോളിക്കൂളിന് 4 oxygen മോളിക്കൂളിനെയാണ് ഒരു തവണ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നതിനെ 4 factors സ്വാധീനിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, മറ്റൊന്ന് പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റൊന്ന് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, മറ്റൊന്ന് ടെമ്പറേച്ചർ. ആരാ ഒന്ന് പറയുന്നത്? വട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ബൈൻഡിങ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഒരു മറുവശം കൂടിയുണ്ട്. അതായത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഈ പാർഷ്യൽ പ്രഷർ ഓക്സിജനും പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചറും ഒരുപോലെയല്ല. അതുകൊണ്ട്
ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനാകുന്ന പ്രോസസ്സ് നടക്കുന്നതിൽ സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫിനെയാണ് നമ്മൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഇതും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കാണാം. ഇപ്പം നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എന്താണ് ഓക്സിജൻ ഡിസോസിയേഷൻ? അതിൻ്റെ വലതുവശത്ത് കൊടുത്തിരുന്ന ചിത്രമാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അതിൽ നോക്കുക, എ സിഗ്മോയിഡ് കർവ്, നമുക്കൊരു സിഗ്മോയിഡ് ഷേപ്പിലുള്ള ഒരു കർവാണ് കിട്ടുക. എ സിഗ്മോയിഡ് കർവ് ഇസ് ഒബ്ടെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പിഒ2. അതായത് നമ്മൾ അതിൻ്റെ എക്സ് ആക്സിസിനും വൈ ആക്സിസിലും പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനും ഒരു ആക്സിസിലും എക്സ് ആക്സിസിൽ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും എടുത്താൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ശരിക്കും ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അതൊരു സിഗ്മോയിഡ് കർവാണ്. അപ്പോൾ എന്താണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? ദ ഗ്രാഫ് ഒബ്ടെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ദിസ് കർവ് ഈസ് കോൾഡ് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഡെഫിനേഷൻ പഠിക്കണം. വാട്ട് ഈസ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്? സോ എ സിഗ്മോയിഡ് കർവ് ഒബ്ടെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വി ഗെറ്റ് ദി ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അതായത് ഒരു ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിനും മറുവശത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കൂടി എടുത്ത് നമുക്ക് കിട്ടുന്ന സിഗ്മോയിഡ് കർവിനെയാണ് നമ്മൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. എ സിഗ്മോയിഡ് കർവ് ഒബ്ടെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ദിസ് ഈസ് കോൾഡ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ദ സിഗ്മോയിഡ് കർവ് ഒബ്ടെയിൻഡ് ബൈ പ്ലോട്ടിംഗ് എന്തൊക്കെയാണ്? പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ അഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഒരു ഭാഗത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, മറുവശത്ത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ. അതായത് എത്രമാത്രം ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലാണ് സാച്ചുറേഷൻ ഉണ്ടാവുന്നത്, പൂർണ്ണത ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ ശരിക്കും ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഇനി ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, ഇപ്പം നമ്മൾ പറഞ്ഞ നാല് ഘടകങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം: പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ഈ നാല് ഘടകങ്ങളിലെ വ്യത്യാസം നോക്കുക. ഇൻ ദ ആൽവിയോലെ, നമ്മളിപ്പോൾ പറഞ്ഞ ആൽവിയോലസിൽ, വെയർ ദർ ഈസ് ഹൈ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ നമ്മൾ പിന്നെ അറ്റ്മോസ്ഫിയറിൽ 159 ഉണ്ട്, ഇപ്പുറത്തെത്തുമ്പോൾ 104 ആണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈ ഓക്സിജൻ വളരെ കൂടുതലാണ്. ഇൻ ദ ആൽവിയോലെ വെയർ ദർ ഈസ് ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ലോ പി സി ഒ ടു, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്. അപ്പോൾ ആൽവിയോലസിൽ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ വളരെ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവുമാണ്. പിന്നെയോ, ലെസർ ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ കുറവാണ്, ടെമ്പറേച്ചർ ലോ ആണ്, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറുമാണ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ. ഈ നാല് ഘടകങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ വേണം? ദർ ഈസ് ഹൈ പി ഒ ടു, ലോ പി സി ഒ ടു, ലോ ടെമ്പറേച്ചർ ആൻഡ് ലോ ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ. അതായത് ഓക്സിജൻ മാത്രം കൂടി നിൽക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും കുറഞ്ഞു നിൽക്കുകയും ചെയ്താൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതായത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിലെ ഒന്നാമത്തെ ഘടകമാണത്, അതായത് ആൽവിയോലസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവും ടെമ്പറേച്ചർ കുറവും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കുറവുമായതുകൊണ്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതാണ് ആൽവിയോലസിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ആൽവിയോലസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവ് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവും ടെമ്പറേച്ചർ കുറവും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കുറവുമായതുകൊണ്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. അത് ഒന്നാമത്തെ പ്രോസസ്. ഇനി രണ്ടാമത്, ഇൻ ടിഷ്യൂസ്, ടിഷ്യൂസ് നേരെ തിരിച്ചാണ്. ഇൻ ടിഷ്യൂസ് വെയർ ലോ പി ഒ ടു, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, ഹൈ പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ വളരെ കൂടുതലാണ്, ഹൈ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഹയർ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറും കൂടുതലാണ്, ദെൻ ദ കണ്ടീഷൻസ് ആർ ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഹീമോഗ്ലോബിൻ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഓക്സിജൻ ഹീമോഗ്ലോബിനും തമ്മിൽ വേർപെടും, ഓക്സി ഹീമോഗ്ലോബിൽ നിന്ന് ഓക്സിജൻ വേർപെടും. അതാണ് ടിഷ്യൂസിൽ നടക്കുന്നത്. അപ്പോൾ ആൽവിയോലസിലും ടിഷ്യൂസിലും നടക്കുന്ന രണ്ട് പ്രോസസ്സിൻ്റെ കാരണം ഈ നാല് ഫാക്ടറികളാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. അതായത് ആൽവിയോലസിൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓക്സിജനും ലോ പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡും ലോ ടെമ്പറേച്ചറും ലോ ഹൈഡ്രജൻ കോൺസെൻട്രേഷനും ആയതുകൊണ്ട് ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. നേരെ മറിച്ച് ടിഷ്യൂസിൽ ലോ പാർഷ്യൽ പ്രഷർ ഓക്സിജനും ഹൈ പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡും ഹൈ ടെമ്പറേച്ചറും ഹൈ ഹൈഡ്രജൻ കോൺസെൻട്രേഷനും ആയതുകൊണ്ട് ഓക്സി ഹീമോഗ്ലോബിൻ വേർപെട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറുന്നു.
മനസ്സിലായല്ലോ. ഈ രണ്ട് ഘടകങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. അതായത് ആൽവിയോലസിൽ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ കൂടുതലും പാർഷ്യൽ പ്രഷർ കാർബൺ ഡയോക്സൈഡും പാർഷ്യൽ ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ കുറവുമായതുകൊണ്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. എന്നാൽ ടിഷ്യൂസിൽ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ കുറവും പാർഷ്യൽ പ്രഷർ കാർബൺ ഡയോക്സൈഡും ടെമ്പറേച്ചറും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുതലുമായതുകൊണ്ട് ഓക്സി ഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജൻ വേർപെട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനും വേർപെട്ട് രണ്ടായി മാറുന്നു. ഇതാണ് ടിഷ്യൂസിലും ആൽവിയോൾസിലും നടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഒന്ന് പറയണം. അതായത് എന്താണ് ആദ്യം നമ്മൾ എന്താണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് ഓർക്കുക. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ദി സിഗ്മോയിഡ് കർവ് ഒബ്റ്റെയിൻ ബൈ പ്ലോട്ടിംഗ് ദ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പി ഒ ടു. അതാണ് നമ്മൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അതിനെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങളാണ് ആൽവിയോലസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവും ടെമ്പറേച്ചർ കുറവും ഹൈഡ്രജൻസിനും കുറവും ആയതുകൊണ്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ആവും. നേരെ മറ്റേ ടിഷ്യൂസിൽ പി ഒ ടു കുറവും പി സി ഒ ടു കൂടുതലും ടെമ്പറേച്ചർ കൂടുതലും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുതലുമായതുകൊണ്ട് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനുമായി മാറും. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിനെ സ്വാധീനിക്കുന്ന ഈ ഫാക്ടേഴ്സിൻ്റെ വ്യത്യാസം ആൽവിയോലസിലും ടിഷ്യൂസിലും എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞേ. അല്ല പറയുന്നു ആ പറയും. അപ്പം അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അതായത് ഹൈ പി ഒ ടു ലോ പി സി ഒ ടു ലെസർ ഹൈഡ്രജനും ലോ ടെമ്പറേച്ചറും ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. മറുവശത്ത് ടിഷ്യൂസിൽ ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞു മറ്റേത് മൂന്നും കൂടി നിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ എന്ത് പറ്റും? ഓക്സിജൻ ഹീമോഗ്ലോബിൻ വേർപെട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ആവും. ആ ഇനി ആരാ പറയുന്നത്? ആ പറയൂ കൃഷ്ണ. ആ ഓക്സിഹീമോഗ്ലോബിൻ വെരി ഗുഡ്. ആ ഇനി പറയൂ അടുത്ത. ആ തസ്നി പറയൂ. ആൽവിയോൾസിലും ടിഷ്യൂസിലും ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെ സ്വാധീനിക്കുന്നതെന്ന് പറയും. ആ പറയുമല്ല. ആ വെരി ഗുഡ്. ആ അതാണ് ഇപ്പം നമ്മൾ ആ രണ്ട് വ്യത്യാസങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് ആൽവിയോലസിൽ നമുക്കിവിടെ പ്രധാനമായിട്ട് ഇങ്ങനെ ഓർക്കാം. അതായത് ആൽവിയോലസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗമാണ്, ലങ്സിൻ്റെ ഭാഗമാണ്. അവിടെ ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ അവിടെ ഹൈ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ആയതുകൊണ്ട് മറ്റേത് മൂന്നും കുറവാണ്. ടെമ്പറേച്ചർ കുറവാണ്, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കുറവാണ്, കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ വെച്ചാൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. നേരെ മറ്റേ ടിഷ്യൂസിൽ എത്തുമ്പം അവിടെ ഓക്സിജൻ്റെ അളവാണ് കുറവ്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് ലോ ആയിരിക്കുകയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ടെമ്പറേച്ചർ കൂടുതലായിരിക്കുകയും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടിയായിരിക്കും ചെയ്യുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജൻ വേർപെടുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മതി. ഇത് രണ്ടുമാണ് ആ ഗ്രാഫും
ഇത് നമ്മൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വയ്ക്കുന്നതാണ്. ഇനി സോ ഓക്സിജൻ ഗെറ്റ് ബൗണ്ട് ടു ഹീമോഗ്ലോബിൻ ദ ലങ് സർഫസ് ആൻഡ് ഗിസ് ഗെറ്റ് ഡിസോസിയേറ്റഡ് ദ ടിഷ്യൂസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, എന്താണ്, ഓക്സിജൻ ഗെറ്റ് ബൗണ്ട് ടു ഹീമോഗ്ലോബിൻ ദ ലങ് സർഫസ്, ലങ് സർഫസിൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ബൗണ്ട് ചെയ്യുകയും ടിഷ്യൂസ് എത്തുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞിട്ട് അർത്ഥം. ഇനി അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. എവറി 100 ml ഓഫ് ഓക്സിജൻ ബ്ലഡ് ക്യാൻ ഡെലിവർ അറൌണ്ട് 5 ml ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. ഓരോ 100 ml ഓഫ് ഓക്സിജൻ ബ്ലഡിലും 5 ml ഓക്സിജനെ വീതം ഇത്തരത്തിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓരോ 100 ml ബ്ലഡിൽ നിന്നും 5 ml ഓക്സിജനെയാണ് ഡെലിവർ ചെയ്യപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ആവുന്ന രൂപത്തിൽ ഓരോ 100 ml ബ്ലഡിനും 5 ml ഓക്സിജനെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഓക്സിജൻ ഡിസോസിയേഷനിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ ഒന്ന് ഓർത്തിരിക്കേണ്ടത്, അതായത് ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിൽ നമ്മൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടിൽ 2 മാർഗങ്ങളുള്ളത്. 97% ഓക്സിജനും ട്രാൻസ്പോർട്ട് ഇവിടുന്ന് RBCയിൽ ഓക്സി ഹീമോഗ്ലോബിനായിട്ടാണ്. 3% ആണ് ഡിസോൾഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഹീമോഗ്ലോബിനാണ് ഇതിനെല്ലാം കാരണം. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവുകയാണ് ടിഷ്യൂസിൽ ചെയ്യുന്നത്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്കൂളിന് 4 ഓക്സിജൻ മോളിക്കൂളിനെയാണ് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള ബൈൻഡിങ്ങിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണുള്ളത്: PO2, PCO2, ടെമ്പറേച്ചർ, ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ. ഇത് നമ്മളൊരു ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് PO2, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ കൂടെ നമ്മളൊരു ഗ്രാഫായി വരയ്ക്കുമ്പോൾ വി ഗെറ്റ് എ സിഗ്മോയിഡ് കർവ്. അതിനെയാണ് നമ്മൾ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അതനുസരിച്ച് ആൽവിയോലസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വളരെ കൂടുതലും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറവും ടെമ്പറേച്ചർ കുറവും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കുറവും ആകുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. നേരെ മറിച്ച് ടിഷ്യൂസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുതലും ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ കൂടുതലും ടെമ്പറേച്ചർ കൂടുതലും ആയിരിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിൻ നിന്ന് ശരിക്കും ഓക്സിജൻ വേർപെട്ട് പോകും, ഡിസോസിയേറ്റ് പോകും. ഇതാണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആൽവിയുലാർ സർഫസിൽ അല്ലെങ്കിൽ ലങ് സർഫസിൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. എന്നാൽ ടിഷ്യൂ സൈറ്റിൽ ഓക്സി ഹീമോഗ്ലോബിൻ നിന്നും ഓക്സിജൻ വേർപെടുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി ബ്ലഡ് ക്യാരി ചെയ്ത് ടിഷ്യൂസിലെത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, ഓക്സി ഹീമോഗ്ലോബിൻ എന്നുള്ളത് വേർപെട്ട് ഓക്സിജനും ഹീമോഗ്ലോബിൻ വേർപെട്ട് കഴിയും. അപ്പോൾ അവിടെ എന്ത് പറ്റും, ഹീമോഗ്ലോബിൻ ഫ്രീ ആവും. ആ ഹീമോഗ്ലോബിൻ പിന്നീട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കാർബാമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്തിട്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പം ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇവിടുന്നാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അതുപോലെ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടിൽ കാർബൺ ഡയോക്സൈഡും ഹീമോഗ്ലോബിനും ചേർന്ന് കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. ഇത് ഓക്സി ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഓക്സി ആൽവിയോലസിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു, ടിഷ്യൂസിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഹീമോഗ്ലോബിൻ ഫ്രീ ആവുന്നത്. ഡിസോസിയേറ്റ് കഴിയുമ്പോൾ ഓക്സിജനെ ടിഷ്യൂസ് ഉപയോഗിക്കും, എന്നിട്ട് ഹീമോഗ്ലോബിനെ ഫ്രീ ആക്കി വിടും. ആ ഹീമോഗ്ലോബിൻ ഉടനെ തന്നെ അവിടെ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് കാർബാമിനോ ഹീമോഗ്ലോബിനായി ട്രാൻസ്പോർട്ട്. അത് നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ അത് പഠിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, എവറി 100 ml ഓഫ് ബ്ലഡ് ക്യാൻ ഡെലിവർ 5 ml ഓഫ് ഓക്സിജൻ. അപ്പോൾ ആ ടേംസ് എല്ലാം ഓർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ഒന്ന് വായിച്ച് നോക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു നോട്ടും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഞാൻ തന്നിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഇനി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഉണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞിട്ട് പോകാം. ഒന്ന് നമ്പേഴ്സ് പറയുക, അതായത് ക്ലാസ് +1A നമ്പേഴ്സ് പറയുക ആദ്യം. അഭിജിത്ത് 1 ആ പറഞ്ഞു. 2 ഉണ്ടോ? തസ്സിൽ ഇല്ല. ആ 3 ആകാശ് 3 ഉണ്ടോ?